പ്രമേഹമുള്ള എല്ലാവർക്കും ഇൻസുലിൻ ഇഞ്ചക്ഷനെ കുറിച്ച് അറിയാം. പക്ഷേ ഇതേ ഇൻസുലിൻ നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ തന്നെ നിർമ്മിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല. പ്രമേഹത്തിന് എല്ലാവരും ചെയ്തു നോക്കുന്ന ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ. പക്ഷേ നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്ന ഇൻസുലിൻ്റെ അളവ് എത്രയുണ്ടെന്നും ഒരു രക്തത്തിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇൻസുലിൻ്റെ ഈ ടെസ്റ്റിനെ കുറിച്ച് അധികം ആൾക്കാർക്കും അറിയില്ല. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻസുലിൻ എന്താണ്, എന്തൊക്കെ തരത്തിലുള്ള ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ആണുള്ളത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ മാറ്റാം, ഇൻസുലിൻ കൂടിപ്പോകുന്നതിൻ്റെ കാരണങ്ങളും കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണങ്ങളും, പ്രമേഹം നിങ്ങൾക്ക് ഇൻസുലിൻ ഇല്ലാതെ കൃത്യമായി എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാനലിൽ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് ഇൻസുലിൻ എന്താന്ന് പറയാം. ഇൻസുലിൻ നമ്മളുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിക്കുന്ന ഒരു തരത്തിലുള്ള ഹോർമോണാണ്. ഇൻസുലിൻ്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവല് നിശ്ചയിക്കുക. അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നിർത്തുക, കുറവാണെങ്കിൽ അതിനെ കൂട്ടുക. അത് ഇൻസുലിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസാണ് നമ്മൾ ഷുഗർ എന്ന് പറയുന്നത്, നമ്മളുടെ ശരീരത്തിലുള്ള ഓരോരോ കോശങ്ങൾക്കും ഗ്ലൂക്കോസ് ആവശ്യമുണ്ട്. കാരണം അവർക്ക് ആവശ്യമുള്ള എനർജി ഉണ്ടാക്കാൻ ഗ്ലൂക്കോസ് അത്യാവശ്യമാണ്. അങ്ങനെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റുന്ന ജോലി, അതാണ് ഇൻസുലിൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ, വീട്ടിൻ്റെ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു കീൻ്റെ ആവശ്യമുണ്ടാവും. ആ കീ ഇട്ട് തുറന്നാൽ മാത്രമേ നമുക്ക് ആ ഡോറ് തുറക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ശരീരത്തിൽ ഓരോരോ കോശങ്ങൾ ഓരോരോ വീടാണെന്ന് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ ആ വീട്ടിലേക്ക് കയറാനുള്ള കീ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമ്മളുടെ ശരീരത്തിനെ ബാധിക്കുന്ന മെയിനായിട്ടുള്ള രണ്ട് അസുഖമാണ് ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ തീരെ ഉൽപ്പാദിക്കുന്നില്ല, അതായത് ആ കീ തീരെ ഇല്ല, അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസിലെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പുറമേ നിന്നും ഇൻസുലിൻ എടുത്തേ മതിയാവുള്ളൂ, വേറെ ഒരു തരത്തിലുള്ള മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. നേരെ മറിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻസുലിൻ ഉണ്ടാവും, പക്ഷേ ആ ഇൻസുലിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അതായത് ഏകദേശം നമ്മൾ കീ ഇട്ട് തുറക്കുന്ന ആ കീ ഹോള്, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആ കീ ഹോളിൻ്റെ ഉള്ളിൽ കല്ല് കുടുങ്ങിയിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ കീ ഇട്ട് കഴിഞ്ഞാൽ ഡോറ് തുറക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് എത്ര കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഓരോരോ കോശങ്ങൾക്ക് ആ ഇൻസുലിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസുലിൻ്റെ കീയുമായിട്ടുള്ള കമ്പാരിസൺ കുറച്ചും കൂടി എളുപ്പത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അടുത്തതായിട്ട് നമുക്ക് ഇൻസുലിൻ്റെ ടെസ്റ്റിനെ കുറിച്ച് പറയാം. എല്ലാ ഡോക്ടർമാരും എല്ലാ പ്രമേഹ രോഗികളും മുടങ്ങാതെ ചെയ്യുന്ന ടെസ്റ്റാണ് അവരുടെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അധികം ആൾക്കാരും ചെയ്യാത്ത ഒരു ടെസ്റ്റാണ് ഇൻസുലിൻ്റെ അളവ് നോക്കുന്നത്. ഇൻസുലിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. അത് ചെയ്യാൻ നമ്മളുടെ സാധാരണ ബ്ലഡ് തന്നെ മതി. ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന സമയത്ത് അത് 3 മുതൽ 5 മില്ലി ബ്ലഡാണ് വേണ്ടത്. ഫാസ്റ്റിംഗ് ബ്ലഡാണ് നല്ലത്, അതായത് 8 മുതൽ 10 മണിക്കൂർ വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് രാവിലെ സമയം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പേ ബ്ലഡ് എടുത്താൽ ആ ബ്ലഡ് ഉപയോഗിച്ചിട്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇത്തരത്തിൽ നമ്മൾ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യുന്ന ഫാസ്റ്റിംഗ് ഇൻസുലിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 4 മുതൽ 20 μU/μL ആണ്. പക്ഷേ അത് ഓരോരോ ലാബിൽ നിന്നും അവർ ഉപയോഗിക്കുന്ന റിയേജൻറ്റിനനുസരിച്ചും ടെക്നിക്കിനനുസരിച്ചും ചെറിയ മാറ്റങ്ങളുണ്ടാവാം. നിങ്ങളുടെ രക്തം പരിശോധിച്ച റിപ്പോർട്ടിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ നോർമൽ റേഞ്ച് കൊടുത്തിട്ടുണ്ടാവും, അത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നോർമൽ റേഞ്ചിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ കേരളത്തിൽ നല്ലൊരു ലാബിൽ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 400 മുതൽ 500 rupees ആണ് ചാർജ് ഈടാക്കാറ്. ഇതേ ടെസ്റ്റ് നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മളുടെ ശരീരത്തിൽ തന്നെ ഇൻസുലിൻ നിർമ്മിക്കുന്ന സമയത്ത് മറ്റൊരു കോമ്പൗണ്ടും കൂടി ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ പേരാണ് C-peptide. C-peptide ലെവൽ നമ്മുടെ ബ്ലഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ തന്നെ നിർമ്മിച്ച ഇൻസുലിൻ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയുന്ന C-peptide ടെസ്റ്റ് ഏകദേശം 600 rupees നിങ്ങൾക്ക് ലാബിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഇൻസുലിൻ എത്ര അളവിൽ ഉണ്ടായിക്കഴിഞ്ഞാലും ആ ഇൻസുലിനെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കാരണം
നമ്മളുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ അളവ് കൂടിപ്പോകുന്നത് തന്നെയാണ്. ഇനി ഇൻസുലിൻ്റെ അളവ് കൂടിപ്പോകുന്നത് നമ്മളുടെ ബ്ലഡിൽ കൂടുതൽ ഗ്ലൂക്കോസ് വരുന്നതിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ്. അതായത് കൂടുതൽ ഗ്ലൂക്കോസ് വന്നാൽ കൂടുതൽ ഇൻസുലിൻ നമ്മളുടെ ബോഡിയിൽ നിന്ന് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യും. ഇനി നമ്മളുടെ ബ്ലഡിൽ എങ്ങനെയാണ് ഗ്ലൂക്കോസ് കൂടിപ്പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ മതി. കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, കൂടുതൽ സ്വീറ്റ്സ്. നമ്മൾ മലയാളികൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കൂടുതലാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വേണമെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടി നിൽക്കാം. ഗ്ലൂക്കോസ് ലെവൽ കൂടി നിൽക്കുന്നതുകൊണ്ട് ഇൻസുലിൻ കൂടാം. ഇങ്ങനെ ഇൻസുലിൻ ലെവൽ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം തന്നെ ഒരു ലെവൽ കഴിഞ്ഞാൽ പറയും, ഇനി എത്ര ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാലും ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യണ്ട. അതായത് നമ്മളുടെ സെല്ലുകൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൂടി നിൽക്കുന്ന ഇൻസുലിനെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തുടങ്ങും. അവരെ വില വെക്കില്ല, അവരെ ഉപയോഗിക്കുന്നത് നിർത്തും. ആ സമയത്ത് ബോഡിയിൽ ബ്ലഡിലും ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കും. അങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇങ്ങനെ കൂടി നിൽക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് ഫാറ്റി ലിവർ ഉണ്ടാവുന്നത്, പൊണ്ണത്തടി ഉണ്ടാവുന്നത്, ശരീരത്തിൽ കൊളസ്ട്രോൾ ലെവൽ കൂടിപ്പോകുന്നത്, ഹൃദയരോഗങ്ങൾ ഉണ്ടാവുന്നത്, അമിതവണ്ണം, കുടവയറൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മെയിൻ ഒരു കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഇൻസുലിൻ്റെ അളവ് നമ്മളുടെ ബോഡിയിലുള്ളതിൽ നിന്നും വീണ്ടും കൂട്ടും. അങ്ങനെ വീണ്ടും ഇൻസുലിൻ്റെ ലെവൽ കൂടുമ്പം വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇതൊരു സൈക്കിളായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കാരണം ഇൻസുലിൻ കൂടി നിൽക്കുന്നത്, അത് എത്ര കൂടി നിൽക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അതിന് നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇൻസുലിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് ഇൻസുലിൻ്റെ അളവ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ, നോർമൽ റേഞ്ചിലും കുറവാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബോഡിക്ക് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കഴിവില്ല. ആ സമയത്ത് നമുക്ക് പുറമേ നിന്നും ഇൻസുലിൻ ഇഞ്ചക്ഷൻ രൂപത്തിൽ എടുക്കേണ്ടി വരും. ഇൻസുലിൻ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് വായിലൂടെ ഗുളിക രൂപത്തിൽ കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ ഇല്ല. ഒന്നിക്കൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇൻഹലേഷൻ, അതായത് വലിക്കുന്ന തരത്തിലുള്ള പൗഡർ രൂപത്തിലാണ് ഇൻസുലിൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നോർമൽ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇൻസുലിൻ്റെ അളവ് നോർമലിലും വളരെ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് പോയി എന്നാണ്. അതും അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളുണ്ട്, ഞാൻ ആ കാരണങ്ങളിലേക്ക് വരാം. ആ സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് കൂടിയിട്ടുള്ളത്, ആ കാരണം കണ്ടുപിടിച്ച് ആ കാരണം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് പഴയതുപോലെ താഴേക്ക് കൊണ്ടു നിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാം, അതായത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് കുറേ മരുന്നുകൾ ഉപയോഗിക്കാം. പക്ഷേ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല കുറേ വഴികളാണ് നമ്മളുടെ ജീവിതശൈലി മാറ്റുന്നത്, നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നത്, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഭക്ഷണത്തിൽ ഒന്ന് കുറയ്ക്കുക, വ്യായാമം ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തിട്ടും ശരിയാവുന്നില്ലെങ്കിൽ മാത്രമാണ് പ്രമേഹം രോഗികൾക്ക് ഇൻസുലിൻ കൂടി നിൽക്കുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് കൂടുതൽ സെൻസിറ്റീവ് ആക്കാൻ, അതായത് ഇൻസുലിനെ അവർക്ക് കൂടുതൽ ഉപയോഗിക്കാൻ കഴിവ് നേടിക്കൊടുക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. അത്തരത്തിൽ ഒരു മരുന്നാണ് മെറ്റ്ഫോമിൻ. ഇനി നമുക്ക് ഇൻസുലിൻ കൂടി നിന്നാൽ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് പറയാം. ഇൻസുലിൻ കൂടി നിന്ന് കഴിഞ്ഞാൽ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാവാം, പൊണ്ണത്തടി ഉണ്ടാവാം, കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി നിൽക്കാം. ഇത് മാത്രമല്ല, ഇൻസുലിൻ്റെ ലെവൽ കൂടി നിൽക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടാനും സാധ്യതയുണ്ട്. 1987 തുടങ്ങിയ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി അവർ 20 കൊല്ലം നടത്തിയപ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ ഇല്ലാത്ത നോർമലായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരിലാണ് നാം നടത്തിയത്. ആ സമയത്ത് അവർ 1987 മുതൽ 2007 വരെ സ്റ്റഡി ചെയ്തപ്പോൾ കണ്ടെത്തിയത് ഇൻസുലിൻ്റെ അളവ് കൂടുതൽ നിന്നിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പിന്നീട് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നാണ്. അതായത് അവരുടെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അവരുടെ ബ്ലഡ് പ്രഷറും കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റഡിയിൽ കണ്ടെത്തിയത് ഇൻസുലിൻ്റെ അളവ് കൂടുതൽ നിൽക്കുന്നതിനനുസരിച്ച് ട്രൈഗ്ലിസറൈഡ്സ് കൂടാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ കുടവയറുണ്ടാവാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലാതെ ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുന്ന കുറച്ച് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻസുലിനോമയാണ്, അതായത് ഇൻസുലിൻ കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്യൂമർ, പാൻക്രിയാസിൻ്റെ ഒരു ചെറിയ ട്യൂമറാണ്. പാൻക്രിയാസിലെ ട്യൂമർ ഉള്ളതുകൊണ്ട് ആവശ്യത്തിലും കൂടുതൽ ഇൻസുലിൻ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കും, അത് പുറത്തേക്ക് ബ്ലഡിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത്തരം രോഗികൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്.
കുഷിംഗ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കിഡ്നീൻ്റെ മുകളിലുള്ള അഡ്രീനൽ ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണ്. അവിടെയും സംഭവിക്കുന്നത് കൂടുതൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുകയാണ്. അവർക്കും അമിതവണ്ണം പോലത്തെ പല പ്രശ്നങ്ങളും കുഷിംഗ് സിൻഡ്രോം ഉള്ള പേഷ്യൻസിന് ഉണ്ടാവാം. അതുപോലെ തന്നെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുന്ന പ്രമേഹ രോഗികൾക്കും ഇൻസുലിൻ്റെ അളവ് കുറച്ച് സമയത്തേക്ക് കൂടി തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവർ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് പോകുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം. ഇവിടെ ആദ്യം പറയാനുള്ളത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ഇത്തരം പേഷ്യൻസിന് തീരെ ഇൻസുലിൻ ഉൽപ്പാദിക്കുന്നില്ല, അവർക്ക് പുറമേ നിന്നും ഇൻസുലിൻ എടുത്തേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻസുലിൻ അതിനനുസരിച്ച് കുറവായിരിക്കും ഉണ്ടാവുക. പാൻക്രിയാസിലുള്ള പ്രശ്നങ്ങൾ, പാൻക്രിയാസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്, ആ സിറ്റുവേഷനിലും ഇൻസുലിൻ്റെ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഇൻസുലിൻ കൂടുതലാണെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ നമുക്ക് സാധാരണ ഫാസ്റ്റിങ്ങിൽ ചെയ്യുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ്, ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യുന്ന പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് HbA1c, ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ്, ഇത്തരത്തിലുള്ള ടെസ്റ്റുകളും ചിലപ്പം ഇമേജിംഗ് ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കാരണമാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കാരണത്തിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. ഇൻസുലിൻ കൂടി നിൽക്കുന്നതാണ് ഇൻസുലിൻ കുറഞ്ഞു പോകുന്നതിനേക്കാളും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. ഈ പറയുന്ന കാരണങ്ങൾ കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസുലിൻ ലെവൽ നോർമൽ റേഞ്ചിൽ നിർത്താൻ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് ചില പുതിയ വഴികളാണ്. ഒന്ന്, ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ്. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ തീർച്ചയായും കാണുക. അതുപോലെ തന്നെ ലോ കാർബ് ഡയറ്റ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻസുലിൻ അതേപോലെ തന്നെ കുറഞ്ഞു നിൽക്കും. പക്ഷേ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും, ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങും ലോ കാർബ് ഡയറ്റും, എല്ലാവർക്കും ഒരേപോലെ പറ്റിയ കാര്യങ്ങളല്ല. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലും നിങ്ങളുടെ ഇൻസുലിൻ്റെ അളവും നിങ്ങളുടെ ശരീരപ്രകൃതി, നിങ്ങൾ എടുക്കുന്ന മരുന്നുകൾ, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ, ഇതൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ഹെൽത്ത് കെയർ ആണ് ആവശ്യമുള്ളത്. അത്തരത്തിലുള്ള പേഴ്സണലൈസ്ഡ് കെയറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡോഫോഡി പോലത്തെ ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പും ഉപയോഗിക്കാം. അവസാനമായിട്ട് ഇനി ഇൻസുലിൻ ഇഞ്ചക്ഷൻസിനെ കുറിച്ച് പറയാം. ഇൻസുലിൻ ഇഞ്ചക്ഷൻ തുടങ്ങാൻ പല കാരണങ്ങളുണ്ട്. നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ തീരെ നിർമ്മിക്കുന്നില്ല, ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർക്ക്. ഇനി നിങ്ങൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറേ കാലം അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ, ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻക്രിയാസ് ഇൻസുലിൻ പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്നതും നിർമ്മിക്കുന്നതും നിർത്തും. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കും ഇൻസുലിൻ്റെ ആവശ്യമുണ്ടാവാം. പ്രമേഹത്തിന് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്തിട്ടും നിങ്ങളുടെ പ്രമേഹം കൺട്രോളിലേക്ക് വരുന്നില്ലെങ്കിൽ, ആ സമയത്തും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാൻ നിങ്ങളുടെ ഡോക്ടർ പറയാറുണ്ട്. പക്ഷേ ഇൻസുലിൻ ഇഞ്ചക്ഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. ഇനി ഇൻസുലിൻ ഇഞ്ചക്ഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് തരത്തിലുള്ള ഇൻസുലിൻ ഇഞ്ചക്ഷനാണ് എടുക്കുന്നതെന്നുള്ളത് ഡോക്ടറോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻസുലിൻ പല തരത്തിലുണ്ട്, ഷോർട്ട് ആക്ടിങ്ങും ലോങ് ആക്ടിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ള നിങ്ങൾ വെക്കുന്ന ഇൻസുലിൻ അത് ഷോർട്ട് ആക്ടിങ് ഇൻസുലിനാന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഷുഗർ ലെവലിനെ സാരമായി ബാധിച്ച് പെട്ടെന്ന് കുറച്ച് നിങ്ങൾക്ക് ഹൈപ്പോഗ്ലൈസീമിയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഇൻസുലിൻ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഇൻസുലിനാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അറിയണം. അതിൽ നമുക്ക് ഇൻസുലിൻ്റെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയാനുള്ളത് റാപ്പിഡ് ആക്ടിങ്, വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇൻസുലിനാണ് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദാഹരണമാണ് എട്രാപ്പിഡ് ഇൻസുലിൻ, ഹ്യൂമലോഗ് ഇൻസുലിൻ, എഫിഡ്ര, നോവലോഗ് ഇൻസുലിൻ. റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യും. 5 മിനിറ്റ് മുതൽ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങും. 45 മിനിറ്റ് മുതൽ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിൻ്റെ പീക്ക് ആക്ഷൻ എത്തും. അതുപോലെ തന്നെ 2 മുതൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ആക്ഷനും ഉണ്ടാവില്ല. ഇത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഇൻസുലിൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചാൽ മതി. പക്ഷേ ഭക്ഷണം കഴിക്കുന്ന കാര്യം വിട്ടുപോരുത്. ഇത്തരത്തിലുള്ള ഇൻസുലിൻ വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 20 മിനിറ്റ്സ് ഭക്ഷണം കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പൊടി രൂപത്തിൽ അല്ലെങ്കിൽ പൗഡർ പോലത്തെ ഇൻസുലിൻ ഉണ്ട്, അത് ഇൻഹെയിൽ ചെയ്തിട്ടാണ് നമ്മൾ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അതും വളരെയധികം റാപ്പിഡ് ആക്ടിങ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഇൻസുലിൻ ആണ് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ. ഈ പറയുന്ന ഇൻസുലിനെല്ലാം പ്രവർത്തിച്ച് തുടങ്ങാൻ 1.5 മണിക്കൂർ എടുക്കും, 30 മിനിറ്റ് സമയമെടുക്കും. ഇതിൻ്റെ മാക്സിമം പീക്ക് ആക്ഷൻ വരുന്നത് 2 to 4 hours. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ഷൻ 5 മുതൽ 8 മണിക്കൂർ കൊണ്ട് അത് തീരും ചെയ്യും. ഇതിൻ്റെ ഉദാഹരണമാണ് റെഗുലർ ഇൻസുലിൻ.
ഇത്തരത്തിലുള്ള ഇൻസുലിനും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പേ വെക്കുന്നതാണ് നല്ലത്. പക്ഷേ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യം വിട്ടുപോകരുത്. നിങ്ങൾ പ്രമേഹ രോഗിയാണ്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരാളാണ്, പെട്ടെന്ന് മധുരം കഴിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. മൂന്നാമത്തെ വെറൈറ്റിയാണ് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ. ഇതിനെ നമ്മൾ നോർമൽ ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയും. ഹ്യൂമിലിൻ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതും അല്ലെങ്കിൽ ഇൻസുലിൻ കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എൻ, നോർമലിൻ്റെ എൻ എഴുതി കഴിഞ്ഞാൽ അത് നോർമൽ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ ആണെന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള ഇൻസുലിൻ്റെ ആക്ഷൻ തുടങ്ങുന്നത് ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം 1 മുതൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇതിൻ്റെ മാക്സിമം ആക്ഷൻ വരുന്നത് 4 മുതൽ 12 മണിക്കൂർ സമയത്തിന് ശേഷമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം കംപ്ലീറ്റ് ആക്ഷൻ നിൽക്കാൻ സാധ്യതയുള്ളത് 8 മുതൽ 24 മണിക്കൂർ വരെയാണ്, അതായത് ഒരു ദിവസം വരെ. അതുകൊണ്ടാണ് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ നമ്മൾ സാധാരണ രീതിയിൽ 2 ഡോസായിട്ട് കൊടുക്കുന്നത്, രാവിലെയും വൈകുന്നേരം. അപ്പം നെക്സ്റ്റ് ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും അത് ഓവർലാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസുലിൻ ലെവൽ ഓൾമോസ്റ്റ് നോർമലായിട്ട് നിർത്താൻ അത് ഈ ഒരു ഇൻസുലിൻ മതിയാവും. മിക്സ്ഡ് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിനും ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ്റെ ഒരു കോമ്പിനേഷനാണ്. യൂഷ്വലി സാധാരണ കാണാറ് 70-30 റേഷ്യോയിലാണ്, അതാണ് 70/30 എന്നൊക്കെ എഴുതി കാണാറ്. ലാൻഡസ് എന്ന് പറയുന്ന ഇൻസുലിൻ ലോങ് ആക്ടിങ് ആണ്, അതായത് ഇതിൻ്റെ ആക്ഷൻ തുടങ്ങാൻ 2 മണിക്കൂർ മുതൽ 4 മണിക്കൂറിനുള്ളിലായിരിക്കും. പക്ഷേ ഇതിൻ്റെ ആക്ഷൻ 10 മുതൽ 16 മണിക്കൂർ വരെയൊക്കെ നിൽക്കും. ഗ്ലാർജിൻ എന്ന് പറയുന്നത് അൾട്രാ ലോങ് ആക്ടിങ് ആണ്, അതായത് ഇതിൻ്റെ ആക്ഷൻ തുടങ്ങാൻ 2 മുതൽ 6 മണിക്കൂർ വരെ മതി. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ ആക്ഷൻ 36 മണിക്കൂർ മുതൽ 40 മണിക്കൂർ വരെയൊക്കെ നിൽക്കും, അതായത് ഏകദേശം 2 ദിവസം തന്നെ വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള ലോങ് ആക്ടിങ് ഇൻസുലിൻ നമ്മൾ സാധാരണ കൊടുക്കാറ് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എടുക്കുന്ന പേഷ്യൻസിനാണ്. ഇനി സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ലോങ് ആക്ടിങ് ഇൻസുലിൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഷോർട്ട് ആക്ടിങ് അല്ലെങ്കിൽ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ഇടയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കോമ്പിനേഷനായിട്ടും കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർ ഇൻസുലിൻ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻസുലിൻ എത്ര പെട്ടെന്നാണ് ആക്ട് ചെയ്യുന്നത്, എത്ര മണിക്കൂർ കൊണ്ട് അത് പീക്ക് സമയത്ത് വരും, ആ ഇഞ്ചക്ഷൻ വെക്കുന്നതിൻ്റെ മുമ്പെയാണോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വെക്കുന്നതിന് പ്രശ്നമുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. അതിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ രീതി മാറ്റാൻ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ശൈലി മാറ്റാൻ. കാരണം ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം, അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ മൈദ, ആട്ട, ചോറ്, അരി, ഗോതമ്പ്, ഇത്തരത്തിലുള്ള ഭക്ഷണമൊക്കെ പെട്ടെന്ന് തന്നെ അബ്സോർബായി നമ്മളുടെ ബ്ലഡിലേക്ക് എത്തും. നേരെ മറിച്ച് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണമാണെങ്കിൽ അതിൽ കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുണ്ടാവും, കുറച്ച് കൂടുതൽ സമയം വേണം. ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണത്തിൻ്റെ ഉദാഹരണമാണ് പച്ചക്കറികൾ, ഇലക്കറികൾ, മില്ലറ്റ്സ്, അതായത് രാഗി പോലത്തെ ചെറുധാന്യങ്ങൾ, ബ്രൗൺ റൈസ്, ഇതെല്ലാം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ച് കുറവാണ്. അപ്പം ഇൻസുലിൻ ഇഞ്ചക്ഷൻ വെക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി നിങ്ങളുടെ ഭക്ഷണ രീതി മാറ്റാൻ ശ്രമിക്കുക, നല്ല ജീവിതശൈലിയിലേക്ക് മാറുക, എക്സസൈസ് ഇല്ലാത്തവർ എക്സസൈസ് ചെയ്തു തുടങ്ങുക. ഇനി നിങ്ങൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഇൻസുലിൻ ആണ് വെക്കുന്നത്, ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻസുലിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ മതിയോ. നിങ്ങളുടെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് നോക്കാൻ കുറേ തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റിനെയൊക്കെ കുറച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക. പ്രമേഹത്തിനെക്കുറിച്ചും ബ്ലഡ് ഷുഗറിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.